നമസ്കാരം, ഞാൻ ക്രിസ്റ്റീന ചെറിയാൻ. 100 ന്യൂസിലേക്ക് സ്വാഗതം. മുതിർന്ന കോൺഗ്രസ് നേതാവ് ടോം വടക്കൻ ബിജെപിയിൽ ചേർന്നു. കോൺഗ്രസ് വിട്ടത് പുൽവാമ ആക്രമണത്തിലെ പാർട്ടി നിലപാടിൽ പ്രതിഷേധിച്ചെന്ന വിശദീകരണം. പ്രധാനമന്ത്രിയുടെ വികസന കാഴ്ചപ്പാടും തീരുമാനത്തെ സ്വാധീനിച്ചെന്ന വടക്കൻ. രവിശങ്കർ പ്രസാദ് അംഗത്വം നൽകി സ്വീകരിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കാസർഗോഡ് പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വീടുകൾ സന്ദർശിച്ചു. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് രാഹുൽ ഗാന്ധി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ചൂടുപകരാൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കോഴിക്കോടെത്തും. വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന ജനമഹാറാലിയിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. കേരള കോൺഗ്രസിലെ തർക്കത്തിൽ കോൺഗ്രസിൽ അതൃപ്തി. തർക്കം കോട്ടയത്തെ കോൺഗ്രസിന്റെ വിജയസാധ്യതയെ ബാധിച്ചേക്കുമെന്ന ആശങ്ക. കടുത്ത നിലപാട് സ്വീകരിക്കാൻ ഒരുങ്ങി കോൺഗ്രസ്. കേരള കോൺഗ്രസ് തർക്ക വിഷയങ്ങളിൽ നാളെ വൈകിട്ടോടെ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന പി ജെ ജോസഫ്. കോൺഗ്രസ് നേതൃത്വം ഉചിതമായി നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷ. തനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ടെന്നും ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. പി ജെ ജോസഫുമായി ബന്ധപ്പെട്ട സീറ്റ് തർക്കത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് മാണി വിഭാഗം. കോട്ടയം സീറ്റ് വെച്ചുമാറില്ല. കോട്ടയം കേരള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ്. കോട്ടയം പിടിച്ചെടുക്കാൻ ചില കോൺഗ്രസ് നേതാക്കൾ പി ജെ ജോസഫിനെ ഉപയോഗിക്കുകയാണ്. ഹൈക്കമാൻഡിലെ ആരും ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും മാണി വിഭാഗം നേതാക്കൾ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും നിരീക്ഷകരുടെയും യോഗം ഇന്ന്. പൊതുതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുകയാണ് ഡൽഹിയിൽ നടക്കുന്ന യോഗത്തിന്റെ അജണ്ട. തെരഞ്ഞെടുപ്പ് സുരക്ഷയും ചെലവ് നിയന്ത്രണവും യോഗത്തിൽ പ്രധാന ചർച്ചയാണ്. റഫാൽ കേസിലെ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. വൈകിട്ട് 3 മണിക്ക് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജികളിൽ വാദം കേൾക്കുക. കേസുമായി ബന്ധപ്പെട്ട് പുതിയ സത്യവാങ്മൂലം കേന്ദ്ര സർക്കാർ ഇന്നലെ സമർപ്പിച്ചിരുന്നു. അയോധ്യയിലെ മധ്യസ്ഥ ചർച്ചകളുടെ വിശദാംശങ്ങൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് വിലക്കി മധ്യസ്ഥ സമിതി. ചർച്ചകളുടെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്ന സുപ്രീംകോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവെന്ന് മധ്യസ്ഥ സമിതി അധ്യക്ഷൻ ജസ്റ്റിസ് ഇബ്രാഹിം ഖലീഫുള്ള. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചൈനയെ ഭയമാണെന്ന കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. മോദിയുടെ വിദേശ നയം പരാജയമാണെന്നും രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ്. മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നതിനെ എതിർത്ത് ചൈന. അസറിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള യു എൻ പ്രമേയത്തെ ചൈന തള്ളി. ചൈന വിയോജിപ്പ് അറിയിക്കുന്നത് 4-ാം തവണ. ചൈനയ്ക്ക് അമേരിക്കയുടെ താക്കീത്. ഭീകരവാദത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കരുതെന്ന് അമേരിക്ക ചൈനയോട് ആവശ്യപ്പെട്ടു. മസൂദ് അസർ വിലക്കപ്പെടേണ്ട തീവ്രവാദിയാണ്. ചൈന മസൂദ് അസറിന് കവചമൊരുക്കിയെന്നും അമേരിക്ക. കർത്താപൂർ ഇടനാഴിയിൽ ഇന്ത്യ പാകിസ്ഥാൻ ചർച്ച പുനരാരംഭിച്ചു. ചർച്ചകൾ നടക്കുന്നത് വാഗാ അതിർത്തിക്ക് സമീപം അഠാരിയിൽ. ഇടനാഴിയുടെ നിയന്ത്രണം ഖലിസ്ഥാൻവാദികൾക്ക് നൽകാനുള്ള പാകിസ്ഥാൻ നീക്കത്തിനെതിരെ ഇന്ത്യ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് അതൃപ്തി. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കെ സി വേണുഗോപാൽ, ഉമ്മൻചാണ്ടി എന്നിവർ മത്സരിക്കണമെന്ന് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചതായി സൂചന. എന്നാൽ മത്സരിക്കാൻ തയ്യാറല്ലെന്ന് നേതാക്കൾ ആവർത്തിച്ചതായാണ് വിവരം. കരമന തളിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. പോലീസ് ഇടപെടൽ വൈകിയതിനെ തുടർന്നാണ് കേസ്. തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവി അന്വേഷണം നടത്തി 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആവശ്യപ്പെട്ടു. അതിക്രൂരമായ നരഹത്യ ഇന്ത്യയിൽ വർദ്ധിക്കുന്നതായി അമേരിക്ക. അഴിമതി എല്ലാ മേഖലയിലും ഇന്ത്യയിൽ വ്യാപിക്കുന്നുവെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ 2018 റിപ്പോർട്ടിൽ വിമർശനം. റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന്. അനശ്വര സംഗീത സംവിധായകൻ ദേവരാജൻ മാസ്റ്ററുടെ ഓർമ്മകൾക്ക് ഇന്ന് 13 വർഷം. മലയാളികൾ ഒരിക്കലും മറക്കാത്ത നിത്യഹരിത ചലച്ചിത്ര ഗാനങ്ങളുടെ ഈണങ്ങളിലൂടെ ദേവരാജൻ മാസ്റ്റർ ഇന്നും ജീവിക്കുന്നു. തിരുവനന്തപുരത്ത് നടന്ന അനുസ്മരണ ചടങ്ങിൽ ഗായകരും സംഗീതരംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന സി വി ആനന്ദബോസ്. തീരുമാനം ബിജെപി കേന്ദ്ര നേതൃത്വത്തെ അംഗീകരിച്ചു. പിന്മാറ്റം കൊല്ലത്ത് ബിജെപി സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിനിടെ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ദേവസ്വം കമ്മീഷണർ നിയമനം വൈകുന്നതിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. നിലവിലെ കമ്മീഷണർ എൻ വാസുവിനെ തൽസ്ഥാനത്ത് തുടരാൻ അനുവദിക്കില്ലെന്ന ഹൈക്കോടതി. ദേവസ്വം കമ്മീഷണർ നിയമനത്തിൽ പുതിയ പട്ടിക നാളെ സമർപ്പിക്കണമെന്നും കോടതി ഉത്തരവ്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥന സ്വീകരിച്ച നടൻ മോഹൻലാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിക്കണമെന്ന മോദിയുടെ അഭ്യർത്ഥനയാണ് മോഹൻലാൽ സ്വീകരിച്ചത്. ഊർജ്ജസ്വലമായ ജനാധിപത്യത്തിനു വേണ്ടിയുള്ള തങ്ങളുടെ അവകാശം പ്രയോഗിക്കാൻ എല്ലാ പൌരന്മാരോടും അഭ്യർത്ഥിക്കുന്നത് തന്റെ ഉത്തരവാദിത്വമായി കാണുന്നുവെന്ന് മോഹൻലാൽ പറഞ്ഞു. ട്വിറ്ററിലൂടെയായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ എംഎൽഎയുമായിരുന്ന റോസമ്മ ചാക്കോ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. രാവിലെ 6 മണിക്കായിരുന്നു അന്ത്യം. സംസ്കാരം ഞായറാഴ്ച കോട്ടയം തോട്ടക്കാട് സെയിന്റ് ജോർജ് കത്തോലിക്ക പള്ളി. സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതിയുടെ സ്കൂൾ കുട്ടികളുടെ ഗണിതശാസ്ത്രത്തിലുള്ള കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനുള്ള ന്യൂമാറ്റ്സിന്റെ സംസ്ഥാനതല അഭിരുചി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. പരീക്ഷാഫലം സർക്കാരിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കേരള ബാങ്ക് രൂപീകരണത്തെ അനുകൂലിച്ച 13 ജില്ലാ സഹകരണ ബാങ്കുകളുടെ ലയനം ഉൾപ്പെടെ തുടർ നടപടികൾക്ക് ഹൈക്കോടതിയുടെ അനുമതി. ഇത് സംബന്ധിച്ച് റിസർവ് ബാങ്കുമായും നബാർഡുമായും സർക്കാരിനും സഹകരണാധികൃതർക്കും ചർച്ച നടത്താം. സ്വാശ്രയ പ്രവേശന മെഡിക്കൽ സമിതിയുടെ അംഗസംഖ്യ 6 ചുരുക്കും. ഫീസ് നിർണയ സമിതിയുടെ അംഗസംഖ്യ 10 നിന്ന് 5. ഇതിനായി 2017 കേരള മെഡിക്കൽ വിദ്യാഭ്യാസ ബിൽ ഭേദഗതി ചെയ്ത് ഓർഡിനൻസ് ഇറക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. ഈ വർഷത്തെ ഹജ്ജിന് ആദ്യ വിമാനം കോഴിക്കോട് നിന്നാക്കാൻ ശ്രമം. ഇതിനായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി വീണ്ടും കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വിയെ കാണും. അടുത്തയാഴ്ച ഡൽഹിയിൽ മന്ത്രിയെ സന്ദർശിക്കാനാണ് തീരുമാനം. പെരുന്തേനരുവി ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടതിൽ അട്ടിമറി സാധ്യത തള്ളിക്കളയാതെ വൈദ്യുതി ബോർഡ്. ഡാമിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാവുന്ന ആളുകളുടെ പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായി ഡാമിൽ പരിശോധന നടത്തിയ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് രാജൻ. മാവോയിസ്റ്റ് നേതാവ് സി പി ജലീലിനെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ പോലീസിനെതിരെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രംഗത്ത്. കുറ്റവാളികളെ നിയമത്തിനു മുന്നിലെത്തിക്കാതെ വെടിവെച്ചു കൊല്ലുന്ന രീതി ശരിയല്ലെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ മോഹൻദാസ്. അയോധ്യ ഭൂമിതർക്ക കേസിൽ 3 സമിതി മധ്യസ്ഥ നടപടികൾ ആരംഭിച്ചു. 25 ഹർജിക്കാരോട് ചർച്ചയ്ക്ക് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഫൈസാബാദ് ജില്ലാ ഭരണകൂടം നോട്ടീസ് അയച്ചു. പ്രശ്നപരിഹാരത്തിന് 8 സുപ്രീംകോടതി സമിതിക്ക് അനുവദിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിഷയം ചർച്ച ചെയ്യാൻ മായാവതിയും സമാജ് പാർട്ടി നേതാവ് അഖിലേഷ് യാദവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. 1 മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ സീറ്റ് വിഭജനവും ചർച്ചയായി. കോൺഗ്രസിന്റെ 2 സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചു. പുറത്തുവിട്ടത് ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും 21 സ്ഥാനാർത്ഥികളുടെ പട്ടിക. ഉത്തർപ്രദേശിൽ പി സി സി അധ്യക്ഷനടക്കം 16 മഹാരാഷ്ട്രയിൽ 5 സ്ഥാനാർത്ഥികളുമാണ് ഉള്ളത്. ബാങ്ക് വായ്പ എടുത്ത് മുങ്ങിയ വജ്രവ്യാപാരി നീരവ് മോദിയുടെ ചിത്രകലാശേഖരം ആദായനികുതി വകുപ്പ് ലേലം ചെയ്യുന്നു. മദ്രാസ് ഗവർണർ ജനറലായിരുന്ന റിച്ചാർഡ് ഗ്രെൻവില്ലിന്റെ 1880 തിരുവിതാംകൂർ സന്ദർശനം പ്രമേയമാക്കുന്ന രാജാരവിവർമ്മയുടെ പെയിന്റിംഗിന് 18 കോടി രൂപയാണ് അടിസ്ഥാന വില നിശ്ചയിച്ചിരിക്കുന്നത്. സെക്കന്ദരാബാദിൽ റിലയൻസ് ഫയർ സേഫ്റ്റി കമ്പനി യൂണിറ്റിൽ തീപിടുത്തത്തിൽ 1 മരണം. രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. അസമിൽ വീണ്ടും ബി ജെ പിയുമായ സഖ്യത്തിന് അസം ഗണപരിഷത്ത് സഖ്യം. പൌരത്വ ഭേദഗതി ബില്ലിനെ ചൊല്ലി ബി ജെ പിയുമായി എ ജി പി നേരത്തെ വേർപിരിഞ്ഞിരുന്നു. എന്നാൽ സഖ്യം പുനഃസ്ഥാപിച്ചതിൽ പാർട്ടിയിലെ ഒരു വിഭാഗം അതൃപ്തി രേഖപ്പെടുത്തി. ആന്ധ്രാപ്രദേശിലെ മുൻ ആഭ്യന്തരമന്ത്രി സബിത ഇന്ദ്രയും മകൻ കാർത്തിക് റെഡ്ഡിയും ടി ആർ എസിൽ ചേരുന്നു. നിലവിൽ ചെവല മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എയാണ് സബിത. വിവാദ പരാമർശവുമായി മെഹബൂബ മുഫ്തി. ബുർഹാൻ വാനിയുടെ കൊലപാതകം താൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അതിന് സമ്മതിക്കില്ലെന്നായിരുന്നു മുൻ ജമ്മുകാശ്മീർ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രസ്താവന. റോബർട്ട് വാദ്രയ്ക്കെതിരെ അന്വേഷണം നടത്താമെന്നും അതേസമയം റഫാലിൽ നരേന്ദ്രമോദിക്കെതിരെയുള്ള അന്വേഷണം തുടരണമെന്നും രാഹുൽഗാന്ധി. ചെന്നൈ സ്റ്റെല്ലാ മേരീസിൽ വിദ്യാർത്ഥിനികളുമായുള്ള സംവാദത്തിലാണ് രാഹുലിന്റെ പ്രസ്താവന. കോൺഗ്രസ് ഭരണകാലത്ത് ഭീകരതയ്ക്കെതിരെ 15 മിന്നലാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ട്. എന്നാൽ സൈനിക നടപടികളെ പ്രചാരണത്തിനായി ഉപയോഗിച്ചിരുന്നില്ല. ഇപ്പോൾ മോദി സർക്കാർ സൈന്യത്തിന്റെ നടപടികളെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും ഗെലോട്ട് അഭിപ്രായപ്പെട്ടു. അയോധ്യയിൽ പള്ളിയും ക്ഷേത്രവും നിർമ്മിക്കണമെന്ന ഉടുപ്പി പെജാവർ മഠാധിപതി വിശ്വേശ്വര തീർത്ഥസ്വാമി. ആരാധനാലയങ്ങൾ തമ്മിൽ അകലം പാലിച്ചായിരിക്കണം നിർമ്മാണം. മധ്യസ്ഥതയ്ക്കായുള്ള സുപ്രീംകോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നതായും മഠാധിപതി പറഞ്ഞു.
ബോയിങ് 737 MAX 8 എയർക്രാഫ്റ്റിന് ഇന്ത്യൻ എയർ സ്പേസിൽ വിലക്കേർപ്പെടുത്തി. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് വിലക്ക്. എത്യോപ്യയിൽ വിമാനം തകർന്ന 157 പേർ മരിച്ചതിനെ തുടർന്ന് വിവിധ രാജ്യങ്ങൾ ബോയിങ് 737 നിരോധിച്ചിരുന്നു. വീഡിയോകോൺ ഗ്രൂപ്പ് മേധാവിയുമായുള്ള ദീപക് കൊച്ചാറിന്റെ ബിസിനസ് കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് അറിവില്ലായിരുന്നുവെന്ന് മുൻ ICICI ബാങ്ക് CEO ചന്ദ കൊച്ചാർ. എൻഫോഴ്സ്മെന്റിന്റെ ചോദ്യം ചെയ്യലിലാണ് ചന്ദ കൊച്ചാറിന്റെ വെളിപ്പെടുത്തൽ. കർണാടക RTCയുടെ നേതൃത്വത്തിൽ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. ചടങ്ങിൽ പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ജവാൻ എച്ച് ഗുരുവിന്റെ വിധവ കലാവതിയെയും മാതാപിതാക്കളെയും ആദരിച്ചു. 25,000 രൂപ സഹായം നൽകിയതിനു പുറമെ കലാവതിക്കും ഗുരുവിന്റെ മാതാപിതാക്കൾക്കും സൌജന്യ ബസ് പാസും നൽകി. പാക് പഞ്ചാബിലെ രജൻപുര കച്ചാ മേഖലയിൽ 2016 ആറ് പോലീസുകാരെ കൊലപ്പെടുത്തിയ കേസിൽ 20 ഭീകരർക്ക് മുൾട്ടാനിലെ ഭീകരവിരുദ്ധ കോടതി വധശിക്ഷ വിധിച്ചു. 62 ലക്ഷം രൂപയാണ് പിഴയായി വിധിച്ചത്. ചോട്ടു എന്ന ഗുലാം റസൂലിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽപ്പെട്ടവരാണ് പ്രതികൾ. ഗൂഗിൾ ഡ്രൈവിന്റെ മെറ്റീരിയൽ ഡിസൈനിൽ മാറ്റം വരുന്നു. പുതിയത് ഡ്രൈവ് മൊബൈലിൽ ഉപയോഗിക്കാൻ കൂടുതൽ സൌകര്യപ്രദമാണ്. മാർച്ച് 18 പുതുക്കിയ ഡ്രൈവ് പ്രാബല്യത്തിൽ വരിക. നൈജീരിയയിൽ 6 പ്രവിശ്യകളിൽ ഗവർണർ തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്തും. വോട്ടിൽ കൃത്രിമം നടന്നുവെന്ന സംശയത്തെ തുടർന്നാണ് വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു നൈജീരിയയിലെ 29 പ്രവിശ്യകളിൽ ഗവർണർ തെരഞ്ഞെടുപ്പ് നടന്നത്. ബാല ലൈംഗിക പീഡന കേസിൽ ഓസ്ട്രേലിയൻ കർദിനാൾ ജോർജ് പെല്ലിന് 6 വർഷം തടവ്. പള്ളിയിലെ ഗായക സംഘത്തിലെ 2 കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത കേസിലാണ് വിധി. കർദിനാളിന്റെ പ്രവൃത്തി ലജ്ജാകരവും കടുത്ത കുറ്റകൃത്യവുമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ചൊവ്വയിലിറങ്ങുന്ന ആദ്യ ബഹിരാകാശ സഞ്ചാരി ഒരു വനിതയായിരിക്കുമെന്ന് നാസ ഔദ്യോഗിക വക്താവ് വ്യക്തമാക്കി. ചന്ദ്രനിലേക്ക് അടുത്ത യാത്ര നടത്തുന്നതും വനിതകളായിരിക്കുമെന്ന് ബ്രൈഡൻ ശ്രേ പറഞ്ഞു. ഉപഭോക്തൃ വിലസൂചികയെ അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പത്തിൽ വർധന. ഫെബ്രുവരിയിൽ സൂചിക 2.57% രേഖപ്പെടുത്തി. ഭക്ഷ്യവസ്തുക്കളുടെ വില വർദ്ധിച്ചതാണ് തിരിച്ചടിയായത്. 4 മാസത്തെ സൂചികയുടെ മോശം പ്രകടനമാണിത്. രൂപയ്ക്ക് വീണ്ടും കയറ്റം. ഡോളർ നിരക്ക് 18 പൈസ കുറഞ്ഞ് 69.71 രൂപയായി. 69.64 വരെ ഡോളർ ഇടയ്ക്ക് താണിരുന്നു. വിദേശ നിക്ഷേപം ഗണ്യമായി വരുന്നതാണ് രൂപയ്ക്ക് കരുത്തായത്. KSFE ജീവനക്കാരിൽ നിന്ന് ഈടാക്കിയ സർവീസ് ടാക്സ് തിരികെ ലഭിക്കുന്നതിനായുള്ള അപേക്ഷ സമർപ്പണ തീയതി നീട്ടണമെന്ന ആവശ്യം ശക്തം. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം 2012 ജൂലൈ മുതൽ 2015 ജൂൺ വരെ ചിട്ടി വരിക്കാരിൽ നിന്ന് ഈടാക്കിയ സർവീസ് ടാക്സ് തുക തിരികെ നൽകണമെന്നാണ് തീരുമാനം. സാമ്പത്തിക പ്രതിസന്ധിയിലായ ജെറ്റ് എയർവേസിലെ പൈലറ്റുമാർക്ക് ജോലി നൽകാമെന്ന് ഇൻഡിഗോ എയർലൈൻസ്. 3 മാസത്തിലേറെയായി ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന ജെറ്റ് എയർവേസ് പൈലറ്റുമാർക്ക് ശമ്പളത്തിനു പുറമെ കഴിഞ്ഞ മാസങ്ങളിൽ ലഭിക്കാത്ത ശമ്പളത്തിന് നഷ്ടപരിഹാര തുകയും നൽകുമെന്ന് ഇൻഡിഗോ അറിയിച്ചു. രാജ്യാന്തര വനിതാ വാരത്തോടനുബന്ധിച്ച് ഐഡിയ സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി ഐഡിയ സഖി എന്ന മൊബൈൽ ഫോൺ അധിഷ്ഠിത പദ്ധതി അവതരിപ്പിച്ചു. ഇന്ത്യയിൽ ഐഡിയ സേവനങ്ങൾ ഉപയോഗിക്കുന്ന പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് ഉപയോക്താക്കൾക്ക് ഈ സേവനം സൌജന്യമാണ്. ഡൽഹി ഏകദിനത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് 35 റൺസിന്റെ തോൽവി. 273 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന നീലപ്പട 237 റൺസിന് പുറത്തായി. ഇന്ത്യക്കായി രോഹിത് ശർമ്മ 8 സെഞ്ചുറി നേടി. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിനെ പ്രശംസിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി. ഓസീസിന് തന്നെയാണ് പരമ്പര നേടാനുള്ള യോഗ്യത. സമ്മർദ്ദം അതിജീവിക്കാൻ കൂടുതൽ മികവ് കിട്ടിയതാണ് ഓസീസിന് കരുത്തായതെന്നും ഇന്ത്യൻ നായകൻ പറഞ്ഞു. ഇന്ത്യൻ ബാറ്റ്സ്മാൻ രോഹിത് ശർമ്മ ഏകദിന ക്രിക്കറ്റിൽ 8,000 റൺസ് തികച്ചു. ഡൽഹി ഏകദിനത്തിൽ 46 റൺസ് നേടിയപ്പോഴാണ് രോഹിത് നേട്ടത്തിലെത്തിയത്. ഏറ്റവും വേഗത്തിൽ 800 റൺസ് തികയ്ക്കുന്ന 3-ാമത്തെ താരമാണ് രോഹിത്. ഇനി നോക്കാം ജില്ലാ വാർത്തകൾ. KSRTC റീജിയണൽ വർക്ക്ഷോപ്പ് നിർമ്മിക്കുന്നതിനായി വാങ്ങിയ 6 ഏക്കറോളം ഭൂമി അധികൃതരുടെ അനാസ്ഥ മൂലം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി. പാറശാലയ്ക്ക് സമീപം ഇടിച്ചക്കപ്ലാമൂട്ടിലെ KSRTC 6 ഏക്കറോളം ഭൂമിയാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയത്. ആറ്റിങ്ങലിൽ ഇതര സംസ്ഥാന തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളിന്റെ ചിത്രം പോലീസിന് ലഭിച്ചു. ഇയാൾക്കൊപ്പം താമസിച്ചിരുന്ന ജൽപായഗുരി സ്വദേശി അമലാണ് പ്രതിയെന്ന നിഗമനത്തിലാണ് പോലീസ്.
എസ് ഐ ടി ആശുപത്രിയിലെ നഴ്സിംഗ് അസിസ്റ്റന്റ് കുഴഞ്ഞു വീണ് മരിച്ചു. മണക്കാട് സ്വദേശി കെ ജി ബിജു ആണ് മരിച്ചത്. എൻ ജി ഒ യൂണിയൻ എസ് ഐ ടി യൂണിറ്റ് കമ്മിറ്റി അംഗമാണ്. വേനൽക്കാലത്ത് വഴിയോരങ്ങളിൽ പലതരത്തിലുള്ള ശീതളപാനീയങ്ങളുടെ വിൽപ്പന വർദ്ധിച്ചതോടെ തിരുവനന്തപുരം നഗരസഭാ പരിധിയിലുള്ള ആരോഗ്യ വിഭാഗം പരിശോധന കർശനമാക്കി. കുറ്റകരമായ അനാസ്ഥ കണ്ട സ്ഥലങ്ങളിൽ പലയിടത്തും നിയമ നടപടി സ്വീകരിച്ച് തുടർ നടപടിക്ക് ആരോഗ്യ വിഭാഗം ശുപാർശ ചെയ്തിട്ടുണ്ട്. പോലീസിലെ വനിതകൾക്കും ഇനി ആധുനിക ലാത്തിചാർജിൽ പരിശീലനം. ആദ്യ ബാച്ചിൽ 40 പേർ കഴക്കൂട്ടം മേനാംകുളത്തെ വനിതാ ബറ്റാലിയൻ ക്യാമ്പിൽ പരിശീലനം തുടങ്ങി. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പഴയ ലാത്തിചാർജ് രീതി ഉപേക്ഷിച്ച് പുതിയ രീതിയാണ് നടപ്പാക്കുന്നത്. കരിക്കകം ഗണപതി കോവിലിന് സമീപം ഉത്സവത്തിനായി കൊണ്ടുവന്ന ആന ഇടഞ്ഞത് പരിഭ്രാന്തി പരത്തി. ഇന്നലെ രാവിലെ 8:30 സംഭവം. രാവിലെ വാഹനത്തിൽ നിന്ന് റോഡിലേക്ക് ഇറക്കിയ ആന ബസിന്റെ ശബ്ദം കേട്ടതോടെ വിരണ്ടോടുകയായിരുന്നു. പ്രതിയെ പിടികൂടാൻ പോയ ആറ്റിങ്ങൽ സ്റ്റേഷനിലെ പ്രൊമോട്ടഡ് എസ് ഐയെ ഒരു സംഘം തടഞ്ഞു നിർത്തി ആക്രമിച്ചു. എസ് ഐ ബാലകൃഷ്ണൻ ആചാര്യയാണ് കഴിഞ്ഞ ദിവസം രാത്രി 8:30 മാമം പന്തലക്കോട് വെച്ച് ആക്രമിച്ചത്. കുന്നത്തൂർ താലൂക്കിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വ്യാപകമാകുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ ചൂരനാട് പോലീസ് നടത്തിയ പരിശോധനയിൽ ലഭിച്ചത് 2000 കവർ ഉൽപ്പന്നങ്ങൾ. ഇതിൽ മൊത്തവിതരണത്തിനായി കരുതിയവയും ഉൾപ്പെടുന്നു. വേനൽച്ചൂടിൽ പാലുൽപാദനവും കുറയുന്നു. ഈ വർഷം തുടക്കത്തിൽ പാൽ സംഭരണം 1.07 ലിറ്റർ എന്ന സർവകല റെക്കോർഡ് രേഖപ്പെടുത്തിയ മിൽമ കൊല്ലം ഡയറിയിൽ 90,000 ലിറ്ററായി സംഭരണം കുറഞ്ഞു. കൊല്ലം നഗരത്തിലെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരമാകും. ഞാങ്കടവ് കുടിവെള്ള പദ്ധതിയുടെ കിണർ നിർമ്മാണം അവസാനഘട്ടത്തിൽ. കല്ലടയാറിനോട് ചേർന്ന പുത്തൂർ ഞാങ്കടവിലാണ് 12 മീറ്റർ വ്യാസത്തിൽ കിണർ നിർമ്മിക്കുന്നത്. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പേവാടില്ലാത്തത് രോഗികളെ വലയ്ക്കുന്നു. ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നവരിൽ പലരും പേവാടില്ലാത്തതിനാൽ സ്വകാര്യ ആശുപത്രികളെയാണ് ആശ്രയിക്കുന്നത്. ഡോക്ടർമാരുൾപ്പെടെ 100 സ്ഥിരജീവനക്കാരുള്ള ആശുപത്രിയിൽ ഒരു മുറി മാത്രമാണുള്ളത്. പകൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് ആയതോടെ പുനലൂരിൽ പൊള്ളുന്ന ചൂട്. ചൂടേറിയതോടെ ഉച്ചസമയത്ത് പട്ടണത്തിൽ തിരക്കില്ല. വൈകിട്ടാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ കച്ചവടം നടക്കുന്നത്. കൊട്ടാരക്കര ചന്തമുക്കിലുള്ള നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു നീക്കുന്ന ജോലികൾ പൂർത്തിയായി. കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന ജോലി മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. ഇവിടെ 11 കോടി രൂപ ചെലവിലാണ് നഗരസഭയുടെ പുതിയ ഓഫീസും ഷോപ്പിംഗ് കോംപ്ലക്സും അടക്കമുള്ള കെട്ടിട സമുച്ചയം നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത്. പത്തനാപുരത്ത് കിണറ്റിൽ വീണ കാട്ടുപന്നിയെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ രക്ഷിച്ചു. ഇളപ്പുപാറ സ്വദേശി രവിയുടെ വീട്ടുമുറ്റത്തെ കിണറ്റിലാണ് പന്നി അകപ്പെട്ടത്. ടൂറിസം പദ്ധതിക്കായി ആറന്മുളയിൽ നിർമ്മിച്ച ടൂറിസം ഫെസിലിറ്റേഷൻ സെന്റർ അടച്ചുപൂട്ടിയിട്ട് 7 മാസത്തിലേറെയായി. പമ്പാനദിയുടെ തീരത്ത് സത്രക്കടവിനടുത്തുള്ള ജവാൻ സ്മാരകത്തിനോട് ചേർന്നാണ് സെന്റർ ഈ കെട്ടിടം നിർമ്മിച്ചത്. ഇത് തുറക്കാനോ മറ്റ് സർക്കാർ ഏജൻസികൾക്ക് വാടകയ്ക്ക് നൽകാനോ ടൂറിസം വകുപ്പ് താൽപര്യം കാണിക്കുന്നില്ല. മഴയിൽ ജലനിരപ്പ് ഉയരും മുൻപ് പമ്പാനദിയിലെ തൂണും അബട്ട്മെന്റുകളും പൂർത്തിയാക്കുകയെന്ന ലക്ഷ്യത്തോടെ റാന്നി സമാന്തര പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. ഉപാസനക്കടവിലെ അബട്ട്മെന്റിന്റെ പൈലിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. കായംകുളത്ത് സ്കൂൾ വിദ്യാർത്ഥികളെ ആളുമാറി പോലീസ് സംഘം മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമായി. ഇതേ തുടർന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി കായംകുളം DYSPയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. വീഴ്ച കണ്ടെത്തിയാൽ ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായേക്കുമെന്ന സൂചനയുണ്ട്. അശാസ്ത്രീയമായ കരിമണൽ ഖനനത്തിനെതിരെ ആലപ്പാട് നടന്നുവരുന്ന അനിശ്ചിതകാല നിരാഹാരം 134 ദിവസത്തിലേക്ക്. മൂർത്തിയച്ഛൻ വള്ളം പ്രവർത്തകരാണ് ഇന്ന് നിരാഹാരം അനുഷ്ഠിക്കുന്നത്. പ്രളയകാലത്ത് ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ സജീവ ഇടപെടൽ നടത്തിയവരാണ് മൂർത്തിയച്ഛൻ വള്ളം പ്രവർത്തകർ. ആലപ്പുഴ കുടിവെള്ള പദ്ധതി നടത്തിപ്പിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന ആരോപണം കൂടുതൽ ശക്തമാകുന്നു. ജല അതോറിറ്റി ടെക്നിക്കൽ അംഗം ടി രവീന്ദ്രൻ ജല അതോറിറ്റി MDക്ക് ചൊവ്വാഴ്ച സമർപ്പിച്ച ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിലാണ് അഴിമതി സാധൂകരിക്കുന്ന പരാമർശമുള്ളത്. തലയോലപ്പറമ്പ് കുറുന്തരപ്പുഴയിലെ മാലിന്യം മൂലം കിണറുകളിലെ വെള്ളം മലിനമാകുന്നതായി പരാതി. കുറുന്തരപ്പുഴ പോളയും പായലും പുല്ലും വളർന്ന് കരയും പുഴയും തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ്. പുഴയിൽ മാലിന്യങ്ങൾ നിറഞ്ഞ ദുർഗന്ധം മൂലം സമീപത്തെ വീടുകളിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വൈക്കം നഗരത്തിലെ ജലസംഭരണി ശോചനീയാവസ്ഥയിൽ. ജലവിഭവ വകുപ്പിന്റെ സബ് ഡിവിഷൻ ഓഫീസിന് സമീപം സ്ഥിതി ചെയ്യുന്ന ജലസംഭരണി കാലപ്പഴക്കത്തിൽ തകർന്നു തുടങ്ങി. ജലസംഭരണിയുടെ തൂണുകൾ ബലക്ഷയം സംഭവിച്ച് കോൺക്രീറ്റ് ഇളകിയ അവസ്ഥയിലാണ്.
അതീവ സുരക്ഷാ മേഖലയിൽപ്പെടുന്ന ഇടുക്കി ഡാമിന് സമീപം കാട്ടുതീ. 10 ഏക്കറോളം സ്ഥലം അഗ്നിക്കിരയായി. വൈദ്യുതി ബോർഡിന്റെയും വനവകുപ്പിന്റെയും അധീനതയിലുള്ള വനപ്രദേശമാണിത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇടുക്കി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറായ എൻ സതീഷ് കുമാർ ചുമതലയേറ്റു. ഡൽഹിയിലേക്ക് ഡെപ്യൂട്ടി ഡയറക്ടറായി സ്ഥാനം മാറിപ്പോകുന്ന എൻ പി സന്തോഷിന് പകരമാണ് എൻ സതീഷ് കുമാർ ചുമതലയേറ്റത്. കോഴിക്കോട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. രണ്ട് ഹോട്ടൽ നടത്തിപ്പുകാർ തമ്മിൽ വ്യാപാര തർക്കം. കുമളി ഗോഡ്സി ഹോട്ടലുടമയെ ബൈക്കിലെത്തിയ സംഘം കമ്പിവഴിക്കടിച്ചു വീഴ്ത്തി. പരിക്കേറ്റ ലിജുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പീരുമേട് താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റും അടച്ചുപൂട്ടി. ടെക്നീഷ്യന്മാരില്ലെന്ന കാരണം പറഞ്ഞാണ് എക്സ്റേ യൂണിറ്റ് അടച്ചുപൂട്ടിയത്. ഒരാഴ്ച കഴിഞ്ഞിട്ടും പകരം ജീവനക്കാരെ നിയമിക്കാനോ യൂണിറ്റിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാനോ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. മാലിന്യം കത്തിക്കുന്നതുമൂലം ഹിൽ പാലസ് മ്യൂസിയത്തിന് പിന്നിലെ മതിലിന് കേടുപാട് സംഭവിക്കുന്നതായി മ്യൂസിയം അധികൃതരുടെ പരാതി. പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ കത്തിക്കുന്നതുമൂലം മതിലിനും കമ്പിവേലിക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴ പെരുമറ്റം ഭാഗത്ത് പൊതികളിലാക്കി കഞ്ചാവ് വിൽപ്പന നടത്തിവന്ന പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി ഹസീബുൾ ഹക്കിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. പ്രദേശവാസികളിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു. എറണാകുളം ജില്ലയിലെ 45 മീറ്റർ പദ്ധതി പ്രദേശത്ത് ജനങ്ങളെ ആവർത്തിച്ച് കുടിയൊഴിപ്പിക്കുന്നതിന് പകരം എലിവേറ്റഡ് ഹൈവേ എന്ന ബദൽ നടപ്പാക്കുകയാണ് വേണ്ടതെന്ന് റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ. ദേശീയപാതാ വികസനത്തിന്റെ മറവിൽ വീണ്ടും കുടിയിറക്കുന്നതിനെതിരെ ചേരാനല്ലൂരിൽ മത ധർമ്മസ്ഥാപന സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പെരിങ്ങയ്ക്ക് സമീപം ബൈക്കിലെത്തി വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമമെന്ന പരാതി. മദ്രസയിൽ നിന്ന് സൈക്കിളിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന കുട്ടികളെ തടഞ്ഞു നിർത്തി യുവാവ് ബൈക്കിൽ കയറാൻ ആവശ്യപ്പെടുകയായിരുന്നു. വേനൽച്ചൂടിൽ തെക്കിൻകാട് മൈതാനത്ത് പക്ഷിമൃഗാദികൾക്ക് ദാഹമകറ്റാൻ 30 ഓളം ദാഹജലത്തൊട്ടികൾ. കളക്ടർ ടി വി അനുപമയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ദാഹജലം ജീവജലം പദ്ധതിയുടെ അണിയറ. കടുത്ത ചൂട് ആനകൾക്ക് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ ആനയെഴുന്നള്ളിപ്പ് സമയം പുനഃക്രമീകരിക്കണമെന്ന വനംവകുപ്പ്. പകൽ 10-നും വൈകിട്ട് 4-നും ഇടയിൽ ആനയെഴുന്നള്ളിപ്പും ആനകളെ തുറസായ സ്ഥലത്ത് നിർത്തുന്നതും ഒഴിവാക്കണമെന്നാണ് വനംവകുപ്പിന്റെ സർക്കുലർ. മങ്ങാട് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തുകയും അക്രമം കാണിക്കുകയും ചെയ്ത യുവാവിനെ അറസ്റ്റ് ചെയ്തു. ചിറയൻകാട് നടുവിൽപ്പാട്ട് ശ്രീജിത്താണ് അറസ്റ്റിലായത്. അട്ടപ്പാടി റേഞ്ചിന്റെ പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലയിൽ 800 ഹെക്ടറോളം സംരക്ഷിത വനമേഖല ഇന്നലെ കത്തിയമർന്നു. ഹാർട്സ് പ്രോജക്റ്റും വനംവകുപ്പും സ്ഥാപിച്ച സംരക്ഷിത വനമാണ് അധികൃതരുടെ ശ്രദ്ധക്കുറവിന് വീണ്ടും ഇരയായത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ മേൽക്കൂരയില്ലാത്ത പ്ലാറ്റ്ഫോമുകളിൽ വെയിറ്റിംഗ് ഷെഡുകൾ നിർമ്മിക്കാൻ അനുമതി. 4, 5 പ്ലാറ്റ്ഫോമുകളിലും 6, 7 പ്ലാറ്റ്ഫോമുകളിലുമാണ് യാത്രക്കാർക്കായി വെയിറ്റിംഗ് ഷെഡുകൾ നിർമ്മിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ വേനൽ ചൂടിന്റെ തീവ്രത കൂടുന്നതനുസരിച്ച് തീപിടുത്തങ്ങളും കൂടുന്നു. ഈ വർഷം മാർച്ച് വരെ പാലക്കാട്, കഞ്ചിക്കോട്, ആലത്തൂർ, വടക്കഞ്ചേരി എന്നിവിടങ്ങളിലായി 351 ഫയർ കോളുകൾ ഉണ്ടായി. വേനൽ 2 മാസം പിന്നിടുമ്പോൾ തന്നെ ഇത്രയും കോളുകൾ വളരെ കൂടുതലാണെന്ന് അധികൃതർ പറഞ്ഞു. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല സ്ഥാപക ദിനാഘോഷം ശനിയാഴ്ച നടക്കും. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ടി കെ നാരായണൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. മാടമ്പ് കുഞ്ഞുകുട്ടൻ, സി പി ജോൺ, ഒ വി ഉഷ തുടങ്ങിയവർ മുഖ്യ അതിഥികളായി ചടങ്ങിൽ പങ്കെടുക്കും. തുടർച്ചയായ ദിവസങ്ങളിൽ നിലമ്പൂർ മേഖലയിൽ തീപിടുത്തം. റബ്ബർ തോട്ട മേഖലയിൽ കരിയിലകൾ വീണ് വരണ്ടുണങ്ങിക്കിടക്കുന്നതിനാൽ ചെറിയ അശ്രദ്ധ കൊണ്ടുപോലും തീപിടുത്തമുണ്ടാകുന്നുണ്ട്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 എടക്കര തെയ്യത്തുംപാടത്ത് തീപിടുത്തമുണ്ടായത്. 1 മണിക്കൂർ പരിശ്രമം നടത്തിയാണ് തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചത്. കടുത്ത വേനലിൽ റബ്ബർ ടാപ്പിംഗ് നിർത്താനൊരുങ്ങി തോട്ടമുടമകൾ. വൻകിട തോട്ടങ്ങളിൽ പലതും ഈ മാസം പകുതിയോടെ ടാപ്പിംഗ് നിർത്തും. വിലയിടിവും ഉൽപാദനക്കുറവുമാണ് തോട്ടമുടമകളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. 1 കിലോ കഞ്ചാവുമായി കോഴിക്കോട് നടക്കാവ് സ്വദേശി സരൺ പിടിയിലായി. എക്സൈസ് ആൻഡ് നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിന്റെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് സരൺ പിടിയിലായത്. രാഹുൽഗാന്ധിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വൈകിട്ട് കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരെ കൊണ്ടുവരുന്ന വാഹനം 4 മണിക്ക് മുൻപ് തന്നെ പ്രവർത്തകരെ ഇറക്കി പാർക്കിംഗ് സ്ഥലത്തേക്ക് മാറ്റണമെന്ന് കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു.
കാർഷിക കടാശ്വാസ കമ്മീഷൻ മുഖേന 61,69,841 രൂപ ജില്ലയിലേക്ക് അനുവദിച്ചു. ജില്ലയിലെ സഹകരണ ബാങ്കുകളിൽ നിന്നും കർഷകർ എടുത്ത വായ്പ എഴുതി തള്ളുന്നതിനാണ് പണം അനുവദിച്ചത്. ബാണാസുര ഡാം ഹൈഡൽ ടൂറിസം പദ്ധതി വികസനത്തിന്റെ ഭാഗമായി 3 ഉപകേന്ദ്രങ്ങൾ തുറക്കുന്നു. ഡാമിന്റെ വിവിധ ഭാഗങ്ങളായ മഞ്ഞൂറ, നായ്മൂല, കുറ്റ്യാംവയൽ എന്നിവിടങ്ങളിലാണ് സെന്ററുകൾ തുറക്കാൻ സാധ്യതയെന്ന് അധികൃതർ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വയനാട് ജില്ലയിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ഉറപ്പുവരുത്തുന്നതിനായി മാതൃകാ പെരുമാറ്റച്ചട്ട സ്ക്വാഡ് പ്രവർത്തനം തുടങ്ങി. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കണ്ണൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക റെയ്ഡ്. ചൊവ്വാഴ്ച രാത്രി മുതൽ ആരംഭിച്ച റെയ്ഡ് ഇന്നലെ പുലർച്ചെയോടെയാണ് അവസാനിച്ചത്. റെയ്ഡിൽ 2 വാളുകൾ കണ്ടെത്തി. ചാലാട് കിസാൻ റോഡിന് സമീപം ആളൊഴിഞ്ഞ വീട്ടുപറമ്പിൽ നിന്നാണ് വാളുകൾ കണ്ടെത്തിയത്. ഇരിട്ടി അയ്യൻകുന്ന് പഞ്ചായത്തിലെ ബാരപ്പോൾ പദ്ധതി പ്രദേശത്ത് വൻ അഗ്നിബാധ. മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിൽ ഇരിട്ടിയിൽ നിന്നെത്തിയ അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി. തൃക്കരിപ്പൂരിന്റെ തീരദേശങ്ങളിൽ വീണ്ടും അനധികൃത മണൽ ഖനനം സജീവമായി. വില്ലേജ് പഞ്ചായത്ത് പോലീസ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഗൌരവത്തിലുള്ള ഇടപെടലുകൾ ഇല്ലാത്തതിനാലാണ് അനധികൃത മണലൂറ്റൽ തകൃതിയായി നടക്കുന്നതെന്ന് ആക്ഷേപമുണ്ട്. 100 ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി കാണാം വാട്ടർഷെഡ്. നമസ്കാരം.